Hey guys, this is Cascade. Welcome to my channel. Today, we're gonna see Explanation of Vampire Diaries Season 1, Episode number 11. On recap, Vicky Marikino, Mr. Logan, Vampire Anarino, Ayala Alaric Kulino, Elena, Katherine Polatane and Irkina Nalkaman Slagano, and Elena Vijarikino, Tan Katherine and the Vijarishana, Stephen Avalish Tepedana. I'm gonna take the Rishelina, they should have a theory early Purno. But in a very old car or accident agano. An accident either a vampire garnamana. A vampire will attack Chianverdo. So let's start episode number 11. Car in the attacker, pet on the Damon Vermo. Damon a conductor, a vampire dure codi poguno. Damon, Elena, Carlino, Velili Caracano, Elena Carnion Deirano. Unconsciously, I will Parnion Deirano. Engine and Katherine in Napoli Rikinu. With the Katabade, Damon carrying a 11 sly, Katherine a photo of a condo in the man's sly. For some of the session, Elena conscious Agano. അവൾ ഡെയ്മന്റെ കൂടെ ഒരു കാറിൽ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എലീന ഡെയ്മനോട് ചോദിക്കുന്നു, അവൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഡെയ്മൻ പറഞ്ഞു, ജോർജിയ. എലീന പറയുന്നു, അവൾക്ക് വീട്ടിലേക്കാണ് പോകേണ്ടത്. വീട്ടിൽ എല്ലാവരും അവളെപ്പറ്റി വറീഡ് ആയിരിക്കും. ഡെയ്മൻ ഇതൊന്നും കേട്ടിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഡ്രൈവിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. എലീന കാർ അവിടെ നിർത്തിയില്ലെങ്കിൽ ഞാൻ കാറിൽ നിന്ന് ചാടുമെന്ന് പറയുന്നു. ഡെയ്മൻ കാർ നിർത്തുന്നു. സ്റ്റെഫൻ എലീനയെ കോൾ ചെയ്യുന്നു. എലീനയുടെ ഫോൺ ഡെയ്മന്റെ പോക്കറ്റിലായിരുന്നു. ഡെയ്മൻ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഡെയ്മന്റെ വോയിസ് കേട്ടതും സ്റ്റെഫൻ വളരെ വറീഡ് ആകുന്നു. എലീനയ്ക്ക് എന്തു പറ്റി? അവൾ എന്താ നിന്റെ കൂടെ ചെയ്യുന്നത് എന്നൊക്കെ അവൻ ചോദിക്കുന്നു. ഡെയ്മൻ പറയുന്നു, അവൾ എൻ്റെ കൂടെ ഒരു ട്രിപ്പിന് വന്നതാണ്. സ്റ്റെഫൻ എലീനയ്ക്ക് ഫോൺ കൊടുക്കാൻ പറയുന്നു, ബട്ട് എലീന സ്റ്റെഫനോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നു. അത് പറഞ്ഞ് ഡെയ്മൻ കോൾ കട്ട് ചെയ്യുന്നു. സ്റ്റെഫൻ ബാനിയുടെ അടുത്ത് ചെന്ന് ഒരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. എലീനയുടെ ലൊക്കേഷൻ മാജിക്കിലൂടെ കണ്ടുപിടിക്കാമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. ബാനി പറയുന്നു, അവൾ അത്രയും പവർഫുൾ അല്ല. ബാനി അവളുടെ ഗ്രാനിയുടെ അടുത്ത് ചെല്ലുന്നു. അവൻ പറയുന്നു, താനൊരു വിച്ച് ബ്ലഡ് ലൈനിൽ നിന്നാണ്, എങ്കിലും തനിക്ക് മാജിക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഗ്രാനി പറയുന്നു, ബാനി വളരെ പേടിച്ചാണ് ഇരിക്കുന്നത്. ആദ്യം അവളോട് പേടി ഉപേക്ഷിക്കാൻ പറയുന്നു. പേടി മാറാതെ മാജിക് ഫ്രീയായി ചെയ്യാൻ പറ്റില്ല. എവിടെയാണോ നീ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അവിടേക്ക് പോകുമെന്ന് അവർ പറയുന്നു. ആൻഡ് ആ പേടിയെ നേരിടും. ബാനി അവിടെ നിന്ന് ഇറങ്ങി ഓൾഡ് ചർച്ചിൻ്റെ ആ പൊട്ടിപ്പൊളിഞ്ഞ സിമെട്രിയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ബാനി ഒരു കുഴിയിലേക്ക് വീഴുന്നു. അവിടെ ഒരു ടോംബ് അവൾ കാണുന്നു. അതിൻ്റെ ഡോറിൽ ഒരു സ്റ്റാർ സിംബലുണ്ട്. ടോംബിൻ്റെ ഉള്ളിൽ നിന്നും പലതരത്തിലുള്ള സൗണ്ട്സ് വരുന്നുണ്ട്. ബാനി പേടിച്ച് ആരെങ്കിലും കോൾ ചെയ്യാൻ ഫോൺ ചെക്ക് ചെയ്യുന്നു. ബട്ട് അവിടെ സിഗ്നൽ കിട്ടുന്നില്ല. ബാനിയുടെ കോളൊന്നും വരാതായപ്പോൾ സ്റ്റെഫൻ അവളെ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ലേറ്റർ അവളുടെ ഗ്രാനിയുടെ വീട്ടിലേക്കും അവൻ പോകുന്നു. ബാനിയുടെ ഗ്രാനിയെ അവൻ കാണുന്നു. അവർ ആദ്യ കാഴ്ചയിൽ തന്നെ സ്റ്റെഫൻ ഒരു വാമ്പയർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഗ്രാനി സ്റ്റെഫനോട് പറയുന്നു, ബാനി എവിടെയാണെന്ന് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ കണ്ടുപിടിക്കും. ആൻഡ് ഞാൻ വിശ്വസിക്കുന്നത് നീ അവളെ സേഫായി തിരികെ വീട്ടിൽ കൊണ്ടുവരുമെന്നാണ്. സ്റ്റെഫൻ അവിടെ നിന്നും നേരെ ഓൾഡ് ചർച്ചിലെ സിമെട്രിയിലേക്ക് പോകുന്നു. ബാനിയെ കണ്ടുപിടിച്ച് ആ കുഴിയിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തുന്നു. ബാനി ചോദിച്ചു, നിനക്ക് എങ്ങനെ അറിയാം ഞാനിവിടെ അകപ്പെട്ടു എന്ന്? സ്റ്റെഫൻ പറയുന്നു, നിന്റെ ഗ്രാനിയാണ് പറഞ്ഞത് നീ നിനക്ക് ഏറ്റവും പേടിയുള്ള സ്ഥലത്തുണ്ടെന്ന്. സ്റ്റെഫൻ ബാനിയെ സേഫായി വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നു. ബാനി ഗ്രാനിയും സ്റ്റെഫന് താങ്ക്സ് പറയുന്നു. ബാനിയുടെ ഗ്രാനി സ്റ്റെഫനെ മാറ്റി വിളിച്ചുകൊണ്ട് പോയി താങ്ക്സ് പറയുന്നു ബാനിയെ രക്ഷിച്ചതിന്. സ്റ്റെഫൻ പറയുന്നു, ഇറ്റ്സ് ഓക്കെ ഷീല. ആ കോൺവെർസേഷൻ കാണുമ്പോൾ സ്റ്റെഫന് നേരത്തെ അവരെ അറിയാവുന്ന പോലെയാണ്. ലേറ്റർ ഗ്രാനിയും സ്റ്റെഫനും 1860s കുറേ പഴയ കാര്യങ്ങൾ സംസാരിക്കുന്നു. സ്റ്റെഫൻ പറയുന്നു, അവനവരെ നേരത്തെ മുതലേ അറിയാം. ഗ്രാനി റിപ്ലൈ ചെയ്യുന്നു, അതെ സ്റ്റെഫൻ, നമ്മൾ രണ്ടുപേരുടെയും ഫാമിലീസ്, സാൽവറ്റോർ ഫാമിലി ആൻഡ് ബെനറ്റ് ഫാമിലിയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്റ്റ് ചെയ്ത് വരികയായിരുന്നു ഇത്രയും വർഷങ്ങളായി. ടൗൺ പീപ്പിളിന് നമ്മളെപ്പറ്റി വിവരം ലഭിക്കുകയാണെങ്കിൽ അവർ ആരെയും വെറുതെ വിടില്ല. സ്റ്റെഫൻ ഇതെല്ലാം കേട്ടിട്ട് തിരികെ പോരുന്നു. നെക്സ്റ്റ് സീനിൽ എലീനയും ഡെയ്മനും ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഡെയ്മൻ അവിടെ ഇരുന്ന് ഡ്രിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ബാറിലെ ബാർടെൻഡർ ഡെയ്മൻ്റെ ഫ്രണ്ടായിരുന്നു. അവൾ ഒരു വിച്ചായിരുന്നു. എലീന കാറിൽ നിന്നിറങ്ങി അതുവഴിയൊക്കെ നടക്കുന്നു. അവിടെ വെച്ച് ആരോ അവളെ കിഡ്നാപ്പ് ചെയ്യുന്നു. ഡെയ്മൻ അവളെ അന്വേഷിച്ച് തുടങ്ങുമ്പോഴേക്കും ഒരാൾ ഡെയ്മനെ അറ്റാക്ക് ചെയ്യുന്നു. ആൻഡ് അവൻ്റെ ബോഡിയിൽ പെട്രോൾ ഒഴിച്ച് അവനെ കൊല്ലാൻ നോക്കുന്നു. എലീന അയാളോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അയാൾ പറയുന്നു, അയാൾ ലെക്സിയുടെ ബോയ് ഫ്രണ്ടാണ്. ലെക്സിയെ കൊന്നതിന് റിവഞ്ച് എടുക്കാൻ വന്നതാണ് അയാൾ. എലീന അയാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. അവൾ പറയുന്നു, ഇത് തെറ്റാണ്, ലെക്സി വളരെ നല്ലൊരു പേഴ്സൺ ആയിരുന്നു, അവൾ വളരെ കൈൻഡുമായിരുന്നു. അവൾ ഒരിക്കലും ആഗ്രഹിക്കില്ല അവളുടെ മരണത്തിന് പകരം വീണ്ടും ഒരു മരണം ഉണ്ടാകണമെന്ന്. ഇതെല്ലാം കേട്ട് ലെക്സിയുടെ ബോയ് ഫ്രണ്ട് കുറച്ച് കാമാകുന്നു. ആൻഡ് കുറച്ച് സമയത്തിന് ശേഷം അവരെ അവിടെ ഉപേക്ഷിച്ച് അയാൾ ആ പ്ലേസിൽ നിന്ന് പോകുന്നു. എലീന ഡെയ്മനെ അവിടെ വിട്ടിട്ട്
പോകാൻ ട്രൈ ചെയ്യുന്നു. ഡേമൺ അവളോട് പറയുന്നു പോകുന്നതിന് മുൻപ് അവളിൻ്റെ ആ ഫ്രണ്ടായ ബാർടെൻഡർ വിച്ചിനെ ഒന്ന് വിളിക്കാൻ. അവനത് അവളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. എലീന വിച്ചിനെ വിളിക്കാൻ ചെല്ലുമ്പോഴേക്കും അവർ റിവൈൻഡ് റിംഗ് ചെയ്യുകയാണ്. ആക്ച്വലി അവളാണ് ഡെയ്മിനെ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടാക്കിയത്. ആ വിച്ചും ലെക്സിയുടെ നല്ല ഫ്രണ്ടായിരുന്നു. ഇത് കണ്ട് ഡെയ്മന് നല്ല ദേഷ്യം വരുന്നു. അവൻ ആ വിച്ചിനെ കൊല്ലുന്നു ആൻഡ് എലീനയും കൂടി തിരികെ മിസ്റ്റിക് ഫോൾസിലേക്ക് പോരുന്നു. നെക്സ്റ്റ് സീനിൽ ജേമിയെ കാണിക്കുന്നു. അവൻ അവൻ്റെ ഹിസ്റ്ററി പ്രോജക്റ്റിനെ പറ്റി വളരെ ഒബ്സസ്ഡ് ആണ്. ലൈബ്രറിയിൽ വെച്ച് ഒരു പെൺകുട്ടി അവൻ കാണുന്നു. അവളുടെ നെയിം അന്ന എന്നാണ്. അവൾ വാമ്പയേഴ്സിനെ പറ്റി ജേമിയോട് സംസാരിക്കുന്നു. ജേമിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. അന്ന പറയുന്നു വാമ്പയേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന്. ഇത് കേട്ട് ജേമിച്ചിരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഡെയ്മൻ എലീനയും കൊണ്ട് മിസ്റ്റിക് ഫോൾ ടൗണിലെത്തുന്നു. എലീന ഇവിടെ വന്ന പാടെ സ്റ്റെഫിനെ കാണാൻ ചെല്ലുന്നു. ഞാൻ ചോദിക്കുന്നു കാതറിൻ ആണെന്ന് വിചാരിച്ചാണോ നീ എന്നെ സ്നേഹിക്കുന്നത്? സ്റ്റെഫൻ പറയുന്നു അവന് എലീനയെ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപേ തന്നെ അറിയാം. ആൻഡ് അവൾ ആ കോളേജിലാണ് പഠിക്കുന്നതെന്ന് അറിഞ്ഞാണ് സ്റ്റെഫനോട് ജോയിൻ ചെയ്തത്. എലീനയുടെ പേരൻസിൻ്റെ ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് ആ ആക്സിഡൻറ്റിൽ നിന്നും എലീനയെ രക്ഷിച്ചതും സ്റ്റെഫനാണ്. എലീനയെ റെസ്ക്യൂ ചെയ്ത ശേഷം അവളുടെ പേരൻസിനെ രക്ഷിക്കാൻ ചെല്ലുമ്പോഴേക്കും അവർ മരിച്ചു കഴിഞ്ഞിരുന്നു. എലീന കരയാൻ തുടങ്ങിയിരുന്നു. അവൾ ചോദിക്കുന്നു അവൾ എങ്ങനെയാണ് കാതറിനെ പോലെ ഇരിക്കുന്നത്? സ്റ്റെഫൻ പറയുന്നു എലീന ഒരു അഡോപ്റ്റഡ് ബേബിയാണ്. ഗിൽബർട്ട് കപ്പിൾ എലീനയെ അഡോപ്റ്റ് ചെയ്ത ശേഷം ലേറ്റ് കിഡായി ഉണ്ടായതാണ് ജേമി. ആൻഡ് എലീന ഗിൽബർട്ട് ഫാമിലിയിൽ നിന്നല്ല, പിയേഴ്സ് ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്നു. കാതറിൻ പിയേഴ്സിൻ്റെ ആൻസസ്ട്രിയാണ് അവൾ ഫോളോ ചെയ്യുന്നത്. സ്റ്റെഫൻ പറയുന്നു അവൻ ഇത്രയും കാര്യങ്ങളെ അറിയൂ. എലീനയുടെ ഒറിജിനൽ പേരൻസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇതെല്ലാം കേട്ട് എലീന കരയുന്നു ആൻഡ് സ്റ്റെഫൻ അവളെ ഹഗ് ചെയ്യുന്ന ആശ്വസിപ്പിക്കുന്നു. എലീന വീട്ടിലേക്ക് പോകുന്നു ആൻഡ് ആൻജൈന രണ്ട് ദിവസമായി എലീനയെ വീട്ടിലേക്ക് വന്നില്ല, ഒരു കോള് പോലും ചെയ്തിട്ടില്ല. ഇതെല്ലാം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. എലീന ആൻജൈനയോട് അവളൊരു അഡോപ്റ്റഡ് ബേബിയാണോ എന്ന് ചോദിക്കുന്നു. ആൻജൈന പറയുന്നു അതെ, എലീനയുടെ പേരൻസിന് ഒരിക്കലും അത് എലീന അറിയരുതെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതുവരെ പറയാഞ്ഞത്. എലീന കരഞ്ഞുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോകുന്നു. നെക്സ്റ്റ് സീനിൽ അലാറിക് സോൾസ്മാൻ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നു ആൻഡ് നെക്സ്റ്റ് സീറ്റിൽ ഡെയ്മൺ ഇരിക്കുന്നു. ഡെയ്മനെ കണ്ട് അലാറിക് ഓർത്തെടുക്കുന്നു. അലാറിക്കിൻ്റെ വൈഫിനെ കാണാൻ ഒരു വാമ്പയർ വരുമായിരുന്നു. എല്ലാ ദിവസവും അവളുടെ ബ്ലഡ് സക്ക് ചെയ്യുമായിരുന്നു. ആ വാമ്പയർ മറ്റാരുമല്ല, ഡെയ്മനാണ്. അലാറിക് ഗ്ലാസ് ടേബിളിലേക്ക് വെക്കുന്നു. ഇവിടെ കൊണ്ട് എപ്പിസോഡ് 11 എൻഡ് ചെയ്യുന്നു. ഗൈസ് നമുക്ക് നോക്കാം അലാറിക് മിസ്റ്റർ ലോഗിനെ കൊന്ന പോലെ ഡെയ്മനെയും കൊല്ലുമോ എന്ന്. ഇതെല്ലാം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. ഇഫ് യു ലൈക്ക് മൈ വർക്ക്, ലൈക്ക് മൈ വീഡിയോ, share it to your loved ones, subscribe my channel, and bye-bye.